പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ മൂന്നാമത്തെ ലാർജസ്റ്റ് നാഷണലൈസ്ഡ് ബാങ്കായ നമ്മുടെ കനറ ബാങ്കിൻ്റെ പേഴ്സണൽ ലോണിനെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തൊക്കെയാണ് അവരുടെ പേഴ്സണൽ ലോണിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഫീസ് ചാർജുകൾ, എന്തൊക്കെ ഡോക്യുമെൻറ്റേഷനാണ് വേണ്ടത്, നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഇൻ്റർനെറ്റ് വഴി ലഭിച്ച കുറച്ച് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ ഇവരുടെ മിനിമം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് 25,000 രൂപയും മാക്സിമം 300,000 രൂപയായിരിക്കും. ടെന്യൂർ എന്ന് പറയുന്നത് 12 മാസം തൊട്ട് 48 മാസം വരെ ആയിരിക്കും ഇവരുടെ ടെന്യൂർ. ഇനി ഇവരുടെ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 12.40% ആയിരിക്കും ഇവരുടെ ഇൻട്രസ്റ്റ്, സ്റ്റാർട്ടിംഗ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ജസ്റ്റ് ബേസിക് ആയിട്ട് പറയാം. സിബിൽ സ്കോർ 700 വേണം അപ്ലൈ ചെയ്യുന്ന ആൾക്ക്, സിബിൽ സ്കോർ 700+ ഉണ്ടായാൽ മതി. ഏജ് ഒരു 21 വയസ്സിനും 60 വയസ്സിനും ഇടയിലായിരിക്കണം. പിന്നെ സാലറീഡ് ആയിട്ടുള്ള ആൾക്കും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാലറീഡ് ആണെങ്കിലും സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിലും ഒരു ഇൻകം ക്രൈറ്റീരിയ വരുന്നുണ്ട്. ഫീസ് ആൻഡ് ചാർജസ് നോക്കുകയാണെങ്കിൽ പ്രോസസ്സിംഗ് ഫീ 1% നമുക്ക് അപ്രൂവ് ആവുന്ന സാങ്ഷൻ ആവുന്ന എമൗണ്ട് ഉണ്ട്. 1% ആയിരിക്കും നമ്മൾ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് അവർക്ക് കൊടുക്കേണ്ടത്. മാക്സിമം 25,000 രൂപയായിരിക്കും, അത് അത്രയും കൊടുക്കേണ്ട, 1% പറയുന്നത്. നമുക്ക് പ്രീ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 12 മാസം കഴിയാതെ പ്രീ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റില്ല. 1 വർഷം മിനിമം കഴിയണം നിങ്ങൾക്ക് നിങ്ങളുടെ ലോൺ പ്രീപേയ്മെൻറ്റ് അല്ലെങ്കിൽ പ്രീ ക്ലോസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ പ്രീപേയ്മെൻറ്റിൻ്റെ ചാർജസ് വരുന്നുണ്ട്. 13 മാസം തൊട്ട് 24 മാസത്തിനുള്ളിലൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4% നമ്മുടെ പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 4% ആയിരിക്കും നമ്മൾ ഫീ ആയിട്ട് കൊടുക്കേണ്ടത്. അതായത് 25 മാസം 36 മാസത്തിൻ്റെ ഇടയിലാണെങ്കിൽ 3% ആയിരിക്കും നമ്മുടെ പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്തേക്കുക. പ്രോസസ്സിംഗ് ഫീ നമുക്ക് 1%, പ്രീപേയ്മെൻറ്റിൻ്റെ ചാർജസ് ഞാൻ ഈ പറഞ്ഞതാണ്. ഇനി നമുക്ക് ബൗൺസ് ആവുകയാണെങ്കിൽ നമ്മുടെ ഓട്ടോ ഡെബിറ്റിനൊക്കെ വേണ്ടി ചെക്ക് ബൗൺസ് ആവുകയാണെങ്കിൽ 550 രൂപയും ജി എസ് ടി ആണ് ബൗൺസ് ആവുന്നതിന് വാങ്ങുന്ന ചാർജ്. പിന്നെ ഓവർ ഡ്യൂ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ EMI എമൗണ്ടൊക്കെ ഓവർ ഡ്യൂ വരുകയാണെങ്കിൽ ഓവർ ഡ്യൂ വരുന്ന എമൗണ്ടിൻ്റെ 2% മാസത്തേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലാണ്, ഇയറിലല്ല, മാസത്തെ 2% ആയിരിക്കും ഓവർ ഡ്യൂ വരുന്ന ചാർജ്. ഇതാണ് ചാർജസ്. ഇനി നമുക്ക് ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണം എന്ന് നോക്കാം. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് നിങ്ങൾക്ക് കോപ്പി, പാസ്പോർട്ടിൻ്റെ കോപ്പി വയ്ക്കാവുന്നതാണ്, ഡ്രൈവിംഗ് ലൈസൻസ് വയ്ക്കാവുന്നതാണ്, അതുപോലെ ആധാർ കാർഡ്, വോട്ടർ ഐ കാർഡ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഇനി പ്രൂഫ് ഓഫ് അഡ്രസ്സ് നോക്കുകയാണെങ്കിൽ റെൻറ്റ് എഗ്രിമെൻറ്റ് വയ്ക്കാവുന്നതാണ് നിങ്ങളുടെ പാസ്പോർട്ട്, അതേപോലെ ഈ ഗ്യാസ് ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ നിങ്ങളുടെ പ്രൂഫ് ഓഫ് അഡ്രസ്സായിട്ട് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രൂഫ് ഓഫ് ഇൻകം, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ പ്രൂഫ് എന്താണ്, ഒന്നല്ലെങ്കിൽ ലാസ്റ്റ് 2 ഇയറിലെ ITR നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് 6 മാസത്തെ സാലറി സ്ലിപ്പ്, 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഇൻകം വെരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കനറ ബാങ്കിൻ്റെ പേഴ്സണൽ ലോണിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലാണ് നിങ്ങൾ ബ്രാഞ്ചുമായിട്ട് സമീപിക്കേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ലോൺ അപ്ലൈ ആവുന്നതാണ്. ഇതൊരു നാഷണലൈസ്ഡ് ബാങ്കാണ്, അതുകൊണ്ട് തന്നെ ലോൺസ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കുറവിൽ ഈ പേഴ്സണൽ ലോൺ അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ബ്രാഞ്ചുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ വിവരങ്ങളൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെ എടുത്തതാണ്, ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, ജസ്റ്റ് ഒരു റിവ്യൂ മാത്രമാണ്, ഈ പേഴ്സണൽ ലോണിൻ്റെ ഒരു റിവ്യൂ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് പിന്നെയാവുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കിങ്ങൾക്ക് ഇത് നോട്ടിഫിക്കേഷൻ ഉള്ളിടത്തേക്കാം. വീഡിയോ ഉണ്ട്, എല്ലാവർക്കും നന്ദി, താങ്ക് യു.